ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ സമാനമായ സ്വഭാവത്തിൽ നമ്മുടെ രാജ്യത്ത് മറ്റൊരു പുതിയ പ്രശ്നം കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഗ്യാൻവ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുമ്പ് വിരമിക്കുന്നതിന്റെ തൊട്ടുടനെ തൊട്ടു മുമ്പ് ഒരു ജഡ്ജി പുറപ്പെടുവിപ്പിച്ച ഒരു വിധി, ഏകദേശം 600 വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധനാ കർമ്മം നിർവഹിക്കുന്ന ആ പള്ളിയുടെ താഴെയുള്ള നിലവറയിൽ മറ്റൊരു ജനവിഭാഗത്തിന് അവരുടേതായ പൂജ നടത്താനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ വീണ്ടും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനും കലുഷമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനും, അങ്ങനെ ഈ രാജ്യത്ത് വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത മതവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ മതവിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന എത്രയോ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സഹവർത്തിത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റേതുമായ മൂല്യങ്ങളെ കടപുഴക്കിയെറിഞ്ഞ് പിഴുതെറിഞ്ഞ് വിദ്വേഷവും ആ വിദ്വേഷത്തിൽ നിന്ന് പുതിയ പുതിയ കലാപങ്ങളും സൃഷ്ടിക്കാനുള്ള ഒരാസൂത്രിതമായ നീക്കമാണ് ഈ നീക്കമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇത് നമ്മുടെ രാജ്യത്ത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. മുസ്ലിം സമുദായം ഈ രാജ്യത്തെ നിർമ്മിച്ചതിലും ഈ രാജ്യത്തെ നിലനിർത്തിയതിലും ഈ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ നിലനിൽക്കുന്ന തെറ്റായ രീതികൾ ഇല്ലാതാക്കി വളരെ മനോഹാരിതയാർന്ന മനുഷ്യ സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ജീവിത രീതി ഈ രാജ്യത്ത് നടപ്പാക്കിയത് മുസ്ലിങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ പങ്കാളിത്തമുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വൈദേശിക ശക്തികൾ ഈ രാജ്യത്തെ നശിപ്പിക്കാനും ഈ രാജ്യത്തെ കവർന്നെടുക്കാനും കൊള്ളയടിക്കാനും കടന്നു വന്നപ്പോൾ അതിനെതിരെയുള്ള സമരത്തിലും പോരാട്ടത്തിലും എല്ലാം തന്നെ ഇസ്ലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം സമൂഹത്തിലെ മതപണ്ഡിതന്മാർ രംഗത്ത് വന്നു എന്നും അവർ മുസ്ലിം സമൂഹത്തിന് നേതൃപരമായ പങ്കുവഹിച്ചു എന്നും ചരിത്രം വായിക്കുമ്പോൾ നാം അറിയും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കേരളം തന്നെയാണ്. കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ 1498 പോർച്ചുഗീസുകാർ കടന്നു വരികയും അറബിക്കടലിലൂടെ സഞ്ചരിക്കേണ്ട കപ്പലുകൾ ആരുടേതായിരിക്കണമെന്നും അവിടെയുള്ള വാണിജ്യം എപ്രകാരമായിരിക്കണമെന്നും ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളുമെന്ന് ഇവിടെയുള്ള നായർ രാജാവായ സാമൂതിരിയോട് പറയുകയും അതിനോട് നിങ്ങൾ വിസമ്മതം രേഖപ്പെടുത്തുകയാണ് എങ്കിൽ ഞങ്ങളുടെ പടക്കപ്പലുകളെയും ഞങ്ങളുടെ പടക്കോപ്പുകളുടെയും വെടിയുണ്ടകളെയും നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള ഒരു അമുസ്ലിം രാജാവായ നായർ രാജാവായ സാമൂതിരിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രദേശത്തിന്റെ വിമോചനത്തിന് വേണ്ടി സമരം ചെയ്യാനും മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം പൊന്നാനിയിലെ മദ്രസയിലെ അവിടെയുള്ള പള്ളി ദർസിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത വിജ്ഞാനം തേടിക്കൊണ്ട് വിദ്യാർത്ഥികളെത്തിയ ഒരു സവിശേഷമായ പ്രദേശത്തിലെ അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ജനത എന്ന അർത്ഥത്തിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാനും ഇവിടെ സംഘർഷം സൃഷ്ടിക്കാനും കുരിശി പടയുടെ മനോഭാവത്തോടുകൂടി പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ഒക്കെ തമ്മിലടിക്കാതെ അവരൊരുമിച്ച് ചേർന്നുകൊണ്ട് വൈദേശിക ശക്തികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ നേതൃത്വം കൊടുത്തെങ്കിൽ മാത്രമേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ എന്ന ചിന്തയിൽ നിന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പാംലെറ്റ് ഒരു ചെറിയ ലഘുലേഖ പ്രസിദ്ധീകരിക്കുന്നത്. അതിന്റെ പേര് തന്നെ
ഈ പോർച്ചുഗീസുകാർക്കെതിരെ കുരിശ് മനോഭാവത്തോടുകൂടി വന്നിരിക്കുന്ന പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്കുള്ള പ്രേരണ എന്നായിരുന്നു. അത് വായിച്ചിട്ട് ഈ നാട്ടുകാർ ഇവിടെയുള്ള രാജാവിനോടൊപ്പം ചേർന്നുകൊണ്ട് 100 വർഷക്കാലം ഈ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ 1498 കോഴിക്കോടെത്തിയെങ്കിലും 1600 മാത്രമാണ് പോർച്ചുഗീസുകാർക്ക് കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത്രമാത്രം ധീരമായ ഒരു ചെറുത്തുനിൽപ്പ് ഈ നാട്ടിൽ നടന്നു. ഇത് അവിടെ മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തുകൊണ്ട് വാഗൺ മസാക്കർ പ്രസക്തമാകുന്നു എന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് മലബാർ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ, എന്തുകൊണ്ട് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഒരു പേര് ചരിത്രഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അവരൊക്കെ ഏതെങ്കിലും ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി വൈദേശിക ശക്തികൾക്കെതിരെ പോരാടിയ ഒരു മഹത്തായ ചരിത്രമുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുവും ഒരുമിച്ച് ചേർന്നാലേ ഈ നാട് തങ്ങൾക്ക് കൈയടക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുടെ ചരിത്രത്തെ തെറ്റായി രേഖപ്പെടുത്താൻ വേണ്ടി പിന്നീട് തീരുമാനിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തെ മുസ്ലിം ആധിപത്യത്തിന്റെ കാലഘട്ടമെന്നും ഈ മുസ്ലിം ആധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നുമൊക്കെയുള്ള കള്ളക്കഥകൾ ചരിത്രഗ്രന്ഥത്തിൽ എഴുതി ചേർത്തത് ഈ ബ്രിട്ടീഷുകാരാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുസ്ലിങ്ങളായിരുന്നു മുന്നണി പോരാളികളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് ജനതയും ഒരുമിച്ച് ചേർന്നാല് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ, ഈ രാജ്യത്തെ പിടിച്ചെടുക്കാൻ, ഈ രാജ്യത്തെ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുടെ ചരിത്രത്തെ മതവർഗീയതയും മതവിദ്വേഷവുമൊക്കെ വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ ഉണ്ടാക്കാനുള്ള ഒരു ചരിത്രമാക്കി മാറ്റി എഴുതിയത്. ആ ചരിത്ര പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പല ആളുകളും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഹിന്ദു രാജാക്കന്മാർ ആക്രമിച്ചിട്ടുണ്ട്, മുസ്ലിം രാജാക്കന്മാർ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആക്രമിച്ചപ്പോൾ രാജാക്കന്മാരൊക്കെ അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തിയ പല പോരാട്ടങ്ങളും സംഘർഷങ്ങളുമായിരുന്നു ഇതൊക്കെ. ചില നേരങ്ങളിൽ ഒരേ മതത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള ആക്രമണം, മറ്റു ചില നേരങ്ങളിൽ മറ്റു മതത്തിൽപ്പെട്ടവനായിരിക്കും രാജാവ്. അതൊക്കെ യാദൃശികമായി മാറുന്നു എന്ന് മാത്രം. പക്ഷെ ഇതിനെയൊക്കെ ഒരു ഹിന്ദു മുസ്ലിം എന്ന ഒരു വിഭജനത്തിലൂടെ നോക്കിക്കാണുകയും വിശദീകരിക്കുകയും ചെയ്യുക എന്നത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമായിരുന്നു. അതവർ ഭംഗിയായി നിർവഹിക്കുകയും അതിനുശേഷം ഈ രാജ്യത്തെ രണ്ട് മതജന വിഭാഗങ്ങൾ കാലാകാലവും തമ്മിലടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള ശ്രമങ്ങൾക്ക് അവർ കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നതൊക്കെ ഒരു ചരിത്രമാണ്. പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ വിഷലിപ്തമായ ഈ ചരിത്ര പുസ്തകങ്ങൾ കടമെടുത്തുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവിനെ മുസ്ലിമിനെതിരെ സംഘടിപ്പിക്കുക, അങ്ങനെ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുക, എന്നിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ അധികാരം പിടിച്ചെടുക്കുക എന്ന സ്വഭാവത്തിൽ ശ്രമിക്കുന്ന ഒരു ശക്തികളാണ് ഇന്ന് രാജ്യത്തെ ഭരിക്കുന്നത്. അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടാണ്. ജ്ഞാൻവ്യാപി മസ്ജിദ് ആണെങ്കിലും ഡൽഹിയിൽ തന്നെ 800 വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധന നിർവഹിച്ച മെക്ടോറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് ഡൽഹിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തകർക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള മസ്ജിദുകളൊക്കെ തകർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം വളരെ കൃത്യമാണ്. ഇവിടെ വർഗീയ വിദ്വേഷവും സംഘർഷവും സൃഷ്ടിച്ചുകൊണ്ട്, കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ വോട്ട് ബാങ്ക് അധികാര രാഷ്ട്രീയം നേടിയെടുക്കാൻ, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഇത്തരമൊരു ശ്രമം നടക്കുമ്പോൾ പക്ഷേ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. മുസ്ലിങ്ങൾ നിർവികാരതയോടുകൂടി വളരെ എല്ലാറ്റിനോടും സമരസപ്പെട്ടുകൊണ്ട് അടിയറവ് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് മുസ്ലിങ്ങൾ ഉപദേശിക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ മാനസികാവസ്ഥയിൽ തന്നെ വലിയ മാറ്റമാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും ചെയ്തത് നാടുകളിൽ അതിനു മുമ്പുള്ള നാളുകളിലുള്ള പത്രങ്ങൾ, പഴയകാല പത്രങ്ങൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മസ്ജിദ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അതിനെതിരെ അതിശക്തമായ ഒരു ജനകീയ മനോഭാവം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എല്ലാ മതവിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തന്നെ ആ വിഷയത്തിലെ നീതിയുടെ പക്ഷം നിലയുറപ്പിക്കുന്നവരാണ്.
തങ്ങളെന്ന് തെളിയിക്കാൻ വേണ്ടി പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. പല സമരങ്ങളിലും പങ്കാളികളായിരുന്നു. പല സ്വഭാവത്തിലും അവർ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ 2020 ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ച് 2000 ശേഷം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഇവിടെ ജ്ഞാൻവ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മധുരയിലെ ഷാഹി ഈദ്ഗാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൈയടക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഡൽഹിയിൽ 800 വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് ഇവിടെയുള്ള ക്രിമിനൽ സേനയുടെ സഹായ സഹകരണത്തോടുകൂടി അധികാരവർഗം തച്ച് പൊളിച്ച് തകർത്തപ്പോൾ ഇവിടെ ആരും ഉണ്ടെന്നില്ല. എല്ലാവരും നിശബ്ദ പാലിക്കുകയാണ്. ആർക്കും സംസാരിക്കാൻ ഒന്നുമില്ല. മുസ്ലിങ്ങൾ കുറെ കാലം കരുതിയത് നമ്മുടെ കാര്യങ്ങളൊക്കെ വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ചാല് നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റാരെങ്കിലും ഏറ്റെടുത്ത് നടത്തിക്കൊള്ളുമെന്നാണ്. ഒരു സമുദായം എന്ന അർത്ഥത്തിൽ ഈ സമുദായം പോലും ശക്തമായി സംസാരിക്കാൻ അറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്ലിം സമുദായത്തിന് മറ്റു കുറെ വിഷയങ്ങളുണ്ട്. ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് വായിച്ചാല് അതൊക്കെ പരതിയാൽ നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കേട്ടാല് നാണിച്ച് നാം തല താഴ്ത്തേണ്ടി വരും. കാരണം അവർക്ക് ഇതുപോലെയുള്ള സാമൂഹിക വിഷയങ്ങൾ, ഒരു സമുദായത്തിന്റെ ഒരു നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കുകയും എന്നിട്ട് വേറെ കുറെ വിഷയങ്ങളെ കുറിച്ച് പരസ്പരം ചളിവാരിയെറിഞ്ഞ് പരസ്പരം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ മത്സരിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി പണ്ട് കാലത്തൊക്കെ ഏതോ തെരുവുകളിൽ മൈക്ക് കിട്ടിയാണ് വിളിച്ചു പറയാറുള്ളതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പലതും വിളിച്ചിങ്ങനെ നിന്നലറുകയാണ് ഈ സമുദായം. പരസ്പരം ശത്രുത പ്രകടിപ്പിക്കാൻ, പരസ്പരം ഒറ്റുകൊടുക്കാൻ, പരസ്പരം ഈ സമുദായത്തിൽ പല ആളുകളെയും അപമാനിക്കാൻ. എന്നാൽ ഇവിടെയാണ് സൈനുദ്ദീൻ മക്തൂമുമാരിൽ നമ്മുടെ സമുദായം വേറിട്ട് നിൽക്കുന്നത്. പോർച്ചുഗീസുകാരൻ വളരെ ഗൂഢമായ ലക്ഷ്യത്തോടുകൂടി അറബികളെയും മുസ്ലിങ്ങളെയും ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തി ഓടിക്കണമെന്ന ഗൂഢമായ ലക്ഷ്യവുമായി കൊണ്ടിവിടെ വന്നപ്പോൾ 500 വർഷങ്ങൾക്ക് മുമ്പ് ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മതപണ്ഡിതനായ പള്ളിമൂലകളിൽ ഇരിക്കുന്ന ഒരു പണ്ഡിതനെ പള്ളിയുടെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വിധിക്കപ്പെട്ടവെന്നല്ല ഞാൻ, മറിച്ച് ഈ നാട്ടിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ന് ഗ്രന്ഥ രചിക്കാൻ സാധിച്ചു. സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ തുഫത്തുൽ മുജാഹിദി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഗ്രന്ഥം രചിച്ചു. ഈ ഗ്രന്ഥമൊക്കെ മതപണ്ഡിതന്മാർ അന്ന് രചിച്ചപ്പോൾ അവർക്ക് സാമൂഹിക ബോധമുണ്ടായിരുന്നു. നമ്മുടെ സമുദായത്തിലെ മതപണ്ഡിതന്മാർ മൗനം പാലിക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ മൗനം പാലിക്കുന്നു, എല്ലാവരും നിർവികാരതയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഇവിടെ സൂചിപ്പിച്ചതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂഷികുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണ തളികയിലേക്ക് ഭക്ഷണം ഇങ്ങനെ വിരിച്ചപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളുകളെ മറ്റുള്ളവർ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത് പോലെ നിങ്ങൾക്കെതിരെ നിങ്ങളൊരു ഭക്ഷണം തളികയായി നിങ്ങൾ ഉദാഹരിക്കുക, നിങ്ങൾ അങ്ങനെ നിങ്ങൾ പരിഗണിക്കുക. ഒരു ഭക്ഷണ തളികയിൽ ഭക്ഷണം കൊണ്ടുപോയി വെച്ചാല് അത് തിന്നാൻ വേണ്ടി ആളുകളെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരുന്നത് പോലെ നിങ്ങൾക്കെതിരെ ജനങ്ങളെ, നിങ്ങൾക്കെതിരെ നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ ഇകഴ്ത്ത, നിങ്ങളെ അപമാനിക്കാൻ, നിങ്ങളെ പരിഹസിക്കാൻ, നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഒന്നിനും പറ്റാത്ത ഒരു ജനതയായി ചിത്രീകരിക്കാൻ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ടാകും. ഫഖാല ഖായിറുൻ, ഇത് കേട്ടപ്പോൾ സഹാബാക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമിൻ ഖില്ലത്തി നഹ്നു യൗമൈദിൻ, അല്ലയോ പ്രവാചകരെ, ഞങ്ങൾ അന്ന് വളരെ ന്യൂനപക്ഷമായിരിക്കുമോ, ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? റസൂലിന്റെ മറുപടി, ഖാല ബൽ അൻതും യൗമൈദിൻ കസീർ, നിങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന ന്യൂനപക്ഷം, എന്താ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഏകദേശം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാല് എത്രയാണ് ന്യൂനപക്ഷം? ലോകത്ത് തന്നെയുള്ള മുസ്ലിം ജനസംഖ്യയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യ ഉള്ള നാടാണ് ഇന്ത്യ. അപ്പൊ ഇത്ര വലിയ ഒരു ജനസംഖ്യ ഇവിടെ ഉണ്ട്, ലോകത്ത് തന്നെ മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. റസൂലിന്റെ മറുപടി, റസൂലിന്റെ മറുപടി, ബൽ അൻതും യൗമൈദിൻ കസീർ, നിങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. വലാകിന്നക്കും ഹുസാ, പക്ഷേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ അന്ന് ഈ നുരയും പതയും പോലെയുമായിരിക്കും. വെള്ളത്തിന്റെ, വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോഴുള്ള അതിന്റെ ഈ ചണ്ടി പോലെ അല്ലെങ്കിൽ നുര പോലെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ.
നിങ്ങളൊന്നിനും പറ്റാത്തവരായിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ആത്മവിശ്വാസമില്ലാത്ത, ആത്മധൈര്യമില്ലാത്ത, നെഞ്ചു വിരിച്ചുകൊണ്ട് നിവർന്നു നിന്നുകൊണ്ട് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത, സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ആർജവത്തോടുകൂടി വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ നുര പോലെ പത പോലെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിയെടുത്തു കളയും. നിങ്ങൾ ആർക്കും ഒരു പേടി ഉണ്ടാവില്ല, നിങ്ങൾ ആരും നിങ്ങളെ വിലവെക്കില്ല. ഒരു സമുദായം എന്ന അർത്ഥത്തിൽ ഈ സമുദായത്തെ ആരും വിലവെക്കില്ല, ആരും ഗൗനിക്കില്ല, ആരും മൈൻഡ് ചെയ്യുകയില്ല. ഗസ്സയിൽ കഴിഞ്ഞ എത്രയോ കഴിഞ്ഞ 100 ദിവസത്തോളമായി നിരന്തരമായ ബോംബ് വർഷം നടന്നിട്ടും ലോകത്ത് 56 ൽ അധികം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ടും ആരെങ്കിലും വിലവെക്കുന്നുണ്ടോ? ഈ മുസ്ലിം രാജ്യങ്ങൾ ചെയ്യുന്നതാണ് മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ, അങ്ങനെ തമ്മിലടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാനുള്ള ഗൂഢാലോചനയാണ് സയനിസ്റ്റുകൾ നടത്തുന്നത്, അത് തന്നെയാണ് അമേരിക്ക നടത്തുന്നത്, അത് തന്നെയാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ നടത്തുന്നത്, തമ്മിലടിപ്പിക്കാൻ. അപ്പൊ നമ്മൾ അതാണ് ചെയ്യുന്നത്, അതിലാണ് നമ്മൾ ഏർപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇത്രയധികം മനുഷ്യന്മാരുണ്ടായിട്ടും, ഇത്രയധികം രാജാക്കന്മാരും ഭരണാധികാരികളും, ലോകത്തിലെ സമ്പത്തിന്റെ സമൃദ്ധമായ കുമ്മാരൻ തന്നെ മുസ്ലിം നാടുകളിൽ അടിഞ്ഞുകൂടിയിട്ടും ആരും വിലവെക്കാത്ത ഒരു ജനതയായി ഈ സമുദായം മാറിയിരിക്കുന്നു. റസൂൽ അതിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങളെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഊരിയെടുത്തു കളയും. നിങ്ങളുടെ ഹൃദയത്തിലോ, നിങ്ങളുടെ ഹൃദയത്തിൽ വഹിനുണ്ടാകും. അപ്പോൾ റസൂലിനോട് ചോദിച്ചു, ഫഖാല ഖായിലുൻ യാ റസൂലല്ലാ വമൽ വഹ്ന, എന്താണ് ഈ വഹ്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂലിനോട് ചോദിച്ചു. റസൂലിന്റെ മറുപടി, ഹുബ് ഖാല ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള പ്രണയവും മരണത്തോടുള്ള പേടിയുമാണ്. ദുനിയാവിനോടുള്ള പ്രണയവും മരണത്തോടുള്ള പേടിയും ഒരു ജനതയുടെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച ഒരു ജനത നടക്കാൻ തീരുമാനിച്ചാല് ആ ജനത ഒന്നിനു പറ്റാത്തൊരു ജനതയാകും. നമ്മുടെ സമുദായ നേതൃത്വത്തിനും നമ്മുടെ സമുദായത്തിന് നല്ലൊരു ശതമാനത്തിനും ഇന്ന് സംഭവിച്ചിരിക്കുന്നതാണ്. ഫാസിസം ഇവിടെ വാ പിളർത്തി ഇവിടെ വിഴുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴ് നമുക്ക് എന്തുകൊണ്ട് അടിയറവ് പറഞ്ഞുകൂടാ? കാരണം ദുനിയാവിലൂടെ ജീവിക്കണമല്ലോ നമുക്ക്. നമ്മുടെ കച്ചവടമുണ്ട്, മതസംഘടനകൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരുപാട് താല്പര്യങ്ങളുണ്ട്, അവർക്കൊരുപാട് സംവിധാനങ്ങളുണ്ട്, അവരെല്ലാവരും ഇങ്ങനെ പറന്ന് വിരസുകയാണ്. ഇതൊക്കെ ഇല്ലാതായി പോകുമോ? ഇതൊക്കെ ഇല്ലാതായി പോകും, ഇതൊക്കെ ഇല്ലാതാകും. കുറെ ആളുകൾ ജയിലിലും, കുറെ ആളുകൾ പലതരം അർത്ഥത്തിലും വേട്ടയാടപ്പെടുകയും, കുറെ ആളുകൾ പീഡിപ്പിക്കപ്പെടുകയും, കുറെ ആളുകൾ മർദ്ദനത്തിന് വിധേയമാവുകയും, അപ്പോഴൊക്കെ ഒരു ജനത തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഒരു അണു അളവ് വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ഈമാനിനെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. പക്ഷേ ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള പ്രണയവും മരണത്തോടുള്ള ഭയം ഒരു ജനതയുടെ മുഖമുദ്രയായി മാറുമ്പോഴേ ആ ജനത ചപ്പു ചവറ് ചണ്ടികളെ പോലെ, നുര പോലെ, പത പോലെ, മറ്റാർക്കും തന്നെ ഒരു ഭയവുമില്ലാത്ത, ആരും വിലവെക്കാത്ത, ഗൗനിക്കാത്ത അങ്ങനെയുള്ള ഒരു ജനതയായി ആ ജനത മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമൻ അള്ളലമു മിമ്മൻ മന മസാജിദ അല്ലാഹി അൻ യുസ്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹ, അള്ളാഹുവിന്റെ നാമങ്ങൾ പള്ളികളിൽ നിന്ന് സ്മരിക്കപ്പെടുന്നത് തടയുകയും വസഅ ഫീ ഖറാബിഹ, ആ പള്ളികൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരെക്കാളും വലിയ അക്രമികൾ ആരുണ്ട് എന്നാണ് ഖുർആൻ പറയുന്ന വാക്കാണ്, വളരെ ശ്രദ്ധേയമായ വാക്ക്. ആ വാക്ക് മാ കാന ലഹും അൻ യദ്ഖുലൂഹ ഇല്ലാ ഖായിഫീൻ, അവർക്ക് അവിടെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. ഒരു ജനത പള്ളി തകർക്കുകയും മസ്ജിദുകൾ തകർക്കുകയും ആ ജന അവിടെ നിന്ന് അള്ളാഹുവിന്റെ നാമങ്ങൾ ഓർമ്മിക്കുന്നത് തടയുകയും ചെയ്താല് അവർക്ക് ഭയന്നുകൊണ്ടല്ലാതെ അവർക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല, അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവുകയില്ല എന്നും
لهم في الدنيا خزي ولكم في الآخرة عذاب عظيم. ഈ ദുനിയാവിൽ അവർക്ക് ഖിസിയ നിന്നതയുണ്ട് എന്നും പാരത്തക ജീവിതത്തിൽ അവർക്ക് അല്ലാഹുവിന്റെ കടുത്ത ശിക്ഷയുണ്ട് എന്നും ഖുർആൻ പറയുന്നു. അപ്പോൾ ഒരു ജനത എങ്ങനെയാ ഭയന്നുകൊണ്ട് അവിടെ പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പള്ളി തകർക്കുന്ന, മസ്ജിദുകൾ തകർക്കുന്ന ഈ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ശിആറുകൾ അടിയാളങ്ങൾ ഒന്നടങ്കം തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ, അവർക്ക് ഇന്ന് ഭയമില്ല. കാരണം അവരാരെയും ഭയപ്പെടേണ്ടത്? ഈ സമുദായം എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവരാണ് സമുദായത്തിന്റെ നേതൃത്വം. പ്രലോഭനങ്ങളിലൂടെയും പ്രകോപനങ്ങളിലൂടെയും പ്രീണന നയങ്ങളിലൂടെയും അടക്കി വെക്കാൻ പറ്റുമെന്നും ഈ സമുദായത്തിന്റെ ആർജവം ചോർത്തിക്കളയാൻ പറ്റുമെന്നും മറ്റുള്ളവർക്ക് തോന്നിയാലേ ഈ ഒരു സമുദായം എന്ന അർത്ഥത്തിൽ നമ്മുടെ സമുദായം ഒന്നിനും പറ്റാത്ത അവസ്ഥയുണ്ടാകും. ഇവിടെയാണ് ആർജവമുള്ള, വളരെ കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന, വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമീപനം പ്രസക്തമായി തീരുന്നത്. ആർജവം എന്ന് പറഞ്ഞാലും ധീര എന്ന് പറഞ്ഞാലും അഭിമാന ബോധം എന്ന് പറഞ്ഞാലും അത് എവിടെയെങ്കിലും പോയി പണയം വെക്കേണ്ടതല്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ഒന്നടങ്കം മാറ്റിമറിക്കപ്പെടുമ്പോൾ, ഇവിടെ 1991 നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദ പാലസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് എന്ന പേരിലെ ബാബരി മസ്ജിദ് വിവാദം ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു നിയമമാണ്. 1947 മുമ്പ് ആ സ്വാതന്ത്ര്യം നൽകിയ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആരാധനാലയങ്ങളുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥ തന്നെ സംരക്ഷിക്കപ്പെടണമെന്നാണ് ആ നിയമത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ആരാധനാലയത്തിന്റെ പിന്നിൽ ആരും അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. ബാബരി മസ്ജിദ് വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനാകാതെ ഇന്ത്യ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അന്ന് പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ്. ഈ നിയമങ്ങളൊന്നും ഇവിടെയുള്ള കോടതിയിലെ ജഡ്ജിമാർക്ക് അറിയില്ലേ? അറിയാത്തത് കൊണ്ടല്ല. പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, റിട്ടയർമെന്റിന് ശേഷമുള്ള സുഭിക്ഷമായ ജീവിതത്തിന് വേണ്ടി നീതിയെയും നിയമത്തെയും ഒക്കെ കാറ്റിൽ പറത്തുമ്പോൾ ഇത് നീതികേടാണ് എന്നും ഇത് അനീതിയാണ് എന്നും ഇത്തരം അനീതികളെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ഈ സമുദായം ഒന്നിച്ചു കാണിക്കണം. ഈ സമുദായം മുണ്ടുന്നില്ല. സമുദായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ജനതയാണ്. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ബാബരി മസ്ജിദ് വിഷയത്തിൽ പറഞ്ഞ ധൈര്യം പോലും ഈ സമുദായത്തിന് ചോർന്നു ചോർന്നു പോയി. റസൂല് പറഞ്ഞ ഇതേ അവസ്ഥയിലാണോ നമ്മുടെ സമുദായം എത്തുന്നത് എന്ന് നമ്മൾ ആശങ്കിക്കേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില തിരിച്ചറിവുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം എന്നാണ്. ഒരവകാശം എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ് എന്ന്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കർമ്മതരിതരാകണമെന്ന് വിശ്വാസികളെ ഉണർത്തുമ്പോൾ നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും കരയും മറ്റാരെങ്കിലും സംസാരിക്കുമെന്നൊന്നും കരുതുന്നതിന് അർത്ഥമില്ല. അങ്ങനെ കരയാനൊന്നും ആരും വിശുദ്ധ ഖുർആൻ പല സന്ദർഭത്തിലും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിത്വാനത മിൻ ദൂനികും, നമ്മുടെ കാര്യങ്ങൾ മറ്റാരെങ്കിലും പിച്ച മതി. ചില കരുതുന്ന അങ്ങനെയാണ്. ഇവിടെയുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കിക്കളയും, അതുകൊണ്ട് നമ്മൾ അവരെ ഏൽപ്പിച്ചാൽ മതി. ചിലർക്ക് വിശ്വാസം അങ്ങനെ, അവർ പറയുന്ന അങ്ങനെയാണ്, മുസ്ലിങ്ങൾ സ്വയം സംഘടിക്കാൻ പാടില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാട് തന്നെ വിഴുങ്ങുന്ന, ഫാഷിസം വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഇവിടെയുള്ള ഏറ്റവും വലിയ വിപത്ത് എന്ന് ചോദിച്ചാല് മുസ്ലിങ്ങൾ സ്വയം സംഘടിക്കുന്നതാണ് എന്ന് പറയുന്നവരാണ് ഇവിടെ പലരും. ഇവിടെ ദളിതുകൾ സംഘടിക്കുന്നുണ്ട്, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവിടെ സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ സംഘടിച്ചാൽ ഏതൊരു മുസ്ലിം കൂട്ടായ്മയെയും വളരെ ഭീകരമായി വിലയിരുത്തുകയും ഏതൊരു കൂട്ടായ്മയെ കുറിച്ചും ഭീതി ജനിപ്പിക്കുകയും മുസ്ലിങ്ങൾ കൂട്ടായിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ രംഗത്തോ ഇടപെടുന്നതിനെയൊക്കെ വലിയ ഒരു അപകടമാക്കി മാറ്റുകയും ചെയ്യുന്ന കുറെ ആളുകൾ ഇവിടെയുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അത്തരം ആളുകളെ, നിങ്ങൾ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, അവരുടെ ഉള്ളുകളിൽ എന്താ നമുക്കറിയില്ല. നല്ല മധുരമുള്ള വാക്കുകൾ പറയുന്നവർ തന്നെയാണ് ഈ പ്രതിഷ്ഠ നടന്നപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അതിന് ആശംസിച്ചത് എന്ന് നമ്മൾ അറിയണം. മധുരമുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മുടെ വേദികളിൽ നമ്മുടെ സദസ്സുകളിലും ഒക്കെ നിറഞ്ഞാടുന്ന ചില നേതാക്കന്മാർ തന്നെയാണ് അവസരം കിട്ടിയപ്പോൾ ഇനി നല്ലത് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഈ ഭൂരിപക്ഷ വിശ്വാസികളുടെ പിന്തുണ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരണം പറയുന്നത്. ഇവിടെയാണ് ഖുർആൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ കൂടാത്ത ആളുകളെ നിങ്ങളുടെ
മനുഷ്യരുടെ ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കാൻ പറ്റില്ല. ഇത് ബാബരി മസ്ജിദ് വിഷയത്തിൽ മാത്രമല്ല, ഈ സയനിസത്തിന്റെ പ്രശ്നത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഫലസ്തീൻ പ്രശ്നത്തിൽ ആരാണ് എല്ലാ കാര്യങ്ങളും അന്തിമ തീരുമാനം കൽപ്പിക്കുന്നത്? മുസ്ലിം ഭരണാധികാരികൾക്ക് തീരുമാനമെടുക്കാൻ അറിയില്ല. തീരുമാനമെടുക്കണമെങ്കിൽ അമേരിക്കയിലെ സയനിസത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യവിരോധിയായ ജനസൈഡിന് കൂട്ടുനിൽക്കുന്ന, വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന പ്രസിഡന്റിന്റെ മേലപ്പുവാണ് അവർക്ക്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെയും അത് ഫോറിൻ സെക്രട്ടറിയെയും പ്രതിരോധ സെക്രട്ടറിയെയും ചാര സംവിധാനങ്ങളുടെ നേതാവിനെയും ഒക്കെ സ്വീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നിട്ട് അവരാണ് തീരുമാനമെടുക്കുന്നത്. ഖുർആൻ പറയുന്നതാണ് ഇങ്ങനെയുള്ള ചില ആളുകളെ നിങ്ങൾ ഇങ്ങനെ അവലംബിച്ച് ജീവിക്കുന്നതിന് അർത്ഥമില്ല. കാരണം എന്താ, ഹബാലം ഒരു അവസരവും നിങ്ങൾക്കെതിരെ അവർ പാഴാക്കുകയില്ല. നിങ്ങൾക്കെതിരെ അവര് നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിൽക്കുന്നവരുണ്ടാകാം, നിൽക്കുന്ന നിഷ്കളങ്കരായ ഒരുപാട് ആളുകളുണ്ടാകാം. ഇന്ത്യയിൽ തന്നെ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ലാത്ത സാമൂഹിക പ്രവർത്തകർ. ജയിലറകളിൽ മുസ്ലിങ്ങളെ പോലെ തന്നെ ചില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ ജയിലറകളിൽ കിടക്കുന്ന എത്രയോ വർഷങ്ങളായി അഴുക്കുള്ളിലായ ആളുകളുണ്ട്. ഞാൻ അവരെ മറക്കുന്നില്ല. സഞ്ജീവ് ഭട്ടിനെ പോലെയുള്ള ആളുകൾ നമുക്ക് മറക്കാൻ പറ്റില്ല. ധീരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സാമൂഹിക പ്രവർത്തകർ നമ്മൾ മറക്കുന്നില്ല. പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ അങ്ങനെയല്ല, സാമൂഹിക പ്രവർത്തകരുണ്ട്, ദളിത് ആക്ടിവിസ്റ്റുകളുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂടെ എല്ലാ അർത്ഥത്തിലും നിലയുറപ്പിക്കുന്ന നിഷ്കാമികളായ നിസ്വാർത്ഥരായ അങ്ങനെയുള്ള ചില ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാല് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മധുരമുള്ള വാക്കുകളുമായി നിങ്ങളെ സമീപിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് അവസരം കിട്ടുമ്പോഴൊക്കെ ഈ സമുദായത്തിനെതിരെ ശ്രമിക്കും, ഈ സമുദായത്തിനെതിരെ സംസാരിക്കും. സാമ്രാജ്യത്തെ ശക്തികൾ അതാണ് ചെയ്തത്, ഇവിടെ സൂചിപ്പിച്ചതാണ്. ഫലസ്തീൻ വിഷയത്തിലൊക്കെ ആരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് തുർക്കികൾക്കെതിരെ ഈ പുറപ്പെട്ടാല് ഇവിടെ ഒരു പുതിയ അറബ് ഖിലാഫത്ത് ഉണ്ടാകുമെന്നൊക്കെ കരുതി കബളിപ്പിക്കുന്ന ചതിയന്മാരായ ഈ ഇസ്ലാമിന്റെ ശത്രുക്കളായ ചില ആളുകളെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രദേശം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഇവിടെ വിശദീകരിച്ചു. ഖുർആൻ ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ അങ്ങനെയുള്ളവരെ സ്വീകരിക്കരുത്. വദ്ദൂമാനിത്തും അവരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, ക്ലേശമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പാരുമുണ്ടെന്നില്ലല്ലോ, ഒരു വലിയ വിപത്ത് ഒരു സമുദായത്തിന് നേരെ, അവരുടെ അസ്തിത്വത്തിന് നേരെ, അവരുടെ ആത്മവിശ്വാസം തന്നെ ചോർത്തിക്കളിയുന്ന വിധത്തില് ഇവിടെ ചില നടപടികൾ ഉണ്ടാകുമ്പോഴേ അവരും ഉണ്ടെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊന്നും നിങ്ങളിങ്ങനെ ആത്മമിത്രങ്ങളായൊന്നും സ്വീകരിക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് നാം നമ്മുടെ തന്നെ നിലനിൽപ്പിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ തന്നെ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെ ഒരു സമുദായത്തിന് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ വികസിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യുവതലമുറകൾക്കൊക്കെ നമ്മൾ പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസം ഇവിടെ ഇങ്ങനെ സുഭിക്ഷതയോടുകൂടി സൗകര്യത്തോടുകൂടി ഈ ഭൂമിയിലുള്ള സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉബ്ബു ദുനിയാവിനെ കുറിച്ചുള്ള ഒരു വിദ്യാഭ്യാസമല്ല കൊടുക്കേണ്ടത്. ഈ ദുനിയാവൊക്കെ നമുക്ക് നഷ്ടപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടാനുള്ളതാണ്. മരണം നമ്മുടെ മുമ്പിൽ, നമ്മുടെ വാതിൽ വന്ന് മുട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുകയാണ് എങ്കിൽ ഇന്ത്യയിൽ ഇനി ഉയർന്നു വരാൻ പോകുന്ന ഈ ഭീകരമായ ഫാസിസത്തെ, ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു ഒരു കൂടുതൽ ഭീകരമാകാൻ പോകുന്ന ഈ ഫാസിസ കാലത്ത് ഒരുപക്ഷെ ഇതിനേക്കാൾ ഭീതിജനകമായ ഒരു അവസ്ഥയിലേക്ക് ഈ സമുദായം പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നാലും മരണഭയമില്ലാതെ ആർജവത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു പ്രേരണയാണ് ഈ സമുദായത്തിന് ആവശ്യം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പലപ്പോഴും അതാണ് കാണിച്ചു തന്നത്. റസൂൽ മക്കയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, സഹാബാക്കൾ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മളൊന്നും ഏറ്റുവാങ്ങിയതൊന്നും അതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. പക്ഷേ റസൂലും സഹാബാക്കളും ഈ ഇസ്ലാമിന്റെ മാർഗത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഒരു ദൗത്യം ഉണ്ടായിരുന്നു. ആ ദൗത്യം ഈ ഇസ്ലാമിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഇസ്ലാമിനെ മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഇസ്ലാമിന്റെ ശാന്തി തീരങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രവർത്തിക്കുക എന്നതാണ്. നാളെ മതപരിവർത്തനം നിരോധിക്കപ്പെട്ടാല് ശരി, മതപരിവർത്തനം ഒന്നും വേണ്ട, ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിന് വിട്ടുപോട്ടെ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മതമൊക്കെ മാറാനുള്ളതാണ്, മനുഷ്യന്റെ മനസ്സൊക്കെ മാറാനുള്ളതാണ്. അങ്ങനെ മാറിയിട്ട് തന്നെയാണ് ഇന്ത്യയായത്, നമ്മളൊക്കെ നമ്മളായത്, ലോകത്ത് മനുഷ്യന്മാർക്ക് ഉണ്ടായത്. മനുഷ്യന്മാർക്ക് വിശ്വാസ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഒരു ഭരണഘടനയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ പാസാക്കി കിട്ടേണ്ട ആരുടെയെങ്കിലും ഔദാര്യമല്ല. മനുഷ്യനായി ഇവിടെ ജനിച്ചതുകൊണ്ട് മനുഷ്യന് ഈ പ്രപഞ്ചനാഥനായ സർവശക്തനായ
ആയ അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു മൗലികമായ അവകാശമാണ്. ഇതൊക്കെ നിഷേധിക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അതൊക്കെ പേടിച്ച് വിറക്കുന്നതിന് പകരം റസൂൽ ചെയ്തതുപോലെ റസൂലിനോട് പറയുന്നുണ്ട്, റസൂൽ പറയുന്നുണ്ട്, എന്റെ ഒരു കയ്യിൽ സൂര്യനെയും മറുകയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നിട്ട് ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ അത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഒന്നുകിൽ അല്ലാഹു ഇതിനെ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണമെന്ന് പറയുന്ന ഒരു ആർജവം. ഇതാണ് ആർജവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർജവം ഈ സമുദായം പ്രകടിപ്പിക്കുക എന്നതാണ് ഈ കലുഷമായ സാഹചര്യത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ബോധം. പേടിച്ച് വിറച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അരക്ഷിത ബോധത്തോടുകൂടി ജീവിക്കുന്നതിന് പകരം ഏതൊരു ഭയാനകമായ സാഹചര്യത്തിലും ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിസായിരിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂർ റഹീം. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.